نازنین ناز نکن دل کسی باز نکن نازنین قهر نکن زندگی مو زهر نکن زندگی مو Hey guys, it's me, Emma Solutions. Ini endine Vera Solutions ente priyapetta SSLC result kaathirikkunna vidyarthikale ningalkku ettavum santoshakaramayittulla oru vaartha ഇതി സത്യമാവാനാണ് 90% ചാൻസ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എങ്കിലും ഒരു പ്രെഡിക്ഷൻ പോലെ പറയാണ് ഈ വർഷത്തെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളിൽ 50,000 കുട്ടികളുടെ മുകളിൽ കുട്ടികൾക്ക് എന്ത് കിട്ടും ഫുൾ എ പ്ലസ് കിട്ടും എന്നുള്ള ഏറ്റവും നല്ലൊരു വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ ഒരു അൺഒഫീഷ്യൽ ആയിട്ട് ലഭിക്കുന്നത് കാര്യം 50,000 കുട്ടികൾക്ക് മുകളിൽ എ പ്ലസ് അല്ലെ 50,000 മുകളിൽ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടും ഫുൾ എ പ്ലസ് കിട്ടും എന്നുള്ള ഒരു രീതിയിലുള്ളതാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് ഫസ്റ്റ് റിസൾട്ട് വന്ന സമയത്ത് 43,000 കുട്ടികൾക്കാണ് കഴിഞ്ഞ വർഷം റിസൾട്ട് കിട്ടിയത് 43,000 കുട്ടികൾക്കാണ് ഫസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നത് പിന്നീട് റിവാലുവേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം 45,000 കുട്ടികൾക്ക് റിസൾട്ട് വന്നു സോ 2, 4, 5 ഓക്കെ 45,000 കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം എന്തില്ലായിരുന്നു നമ്മുടെ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നു ഓക്കെ സോ ഗ്രേസ് മാർക്ക് ഇല്ലാതെ 45,000 കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ കഷ്ടപ്പെട്ടത് സോ ഈ വർഷം ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട് അതും അവർ എഴുതിയ പേപ്പറിലേക്ക് തന്നെയാണ് മാർക്ക് കൊടുക്കുന്നത് പോരാത്തതിന് 100, 60, 70 മാർക്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ 30 താഴെയൊക്കെ മാർക്ക് കൊടുക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം 50,000 മുകളിൽ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ഈ വർഷം കിട്ടിയേക്കാം സോ ആ 50,000 ഒരു കുട്ടിയാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഞാനൊരു സജഷൻ മാത്രമാണ് ഒരുപക്ഷെ 60,000 or 70,000 കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയേക്കാം പറയാൻ പറ്റൂല എങ്കിലും ഈ 50,000 മുകളിൽ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പിച്ച് പറയാം വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആയിരുന്നു ഓക്കെ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആയിരുന്നു നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും 50,000 minimum 50,000 കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം തീർച്ചയായിട്ടും എന്താണ് വാല്യുവേഷൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്തായാലും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും നല്ല റിസൾട്ട് ലഭിക്കട്ടെ എന്തായാലും 50,000 മുകളിൽ കുട്ടികൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് അത് അതിൽ കൂടട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ കുറയരുത് എന്ന് മാത്രമാണ് പ്രാർത്ഥന കുറഞ്ഞു കഴിഞ്ഞാൽ വാല്യുവേഷൻ ഫിസിക്സ് ഹിന്ദി ഒക്കെ പോലുള്ള വിഷയങ്ങൾ ഒരു പക്ഷേ ടഫായേക്കാം അത് നമ്മൾ കണ്ടറിയണം എന്തായാലും കൂടുതൽ ഇതുപോലെ ഇതിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഈ ദിവസവും ഇനി അങ്ങോട്ടൊക്കെ അലോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുക ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ